തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പ്രതീക്ഷയുടെയും കരുതലിൻ്റെയും ആകാശമാവുകയാണ് പ്രതീക്ഷ കമ്മ്യൂണിറ്റി സർവീസ് സെൻ്റർ. കാരുണ്യ ശുശ്രൂഷ മേഖലയിൽ കുറഞ്ഞ കാലത്തിനുള്ളിൽ സേവനത്തിലൂടെ തങ്ങളുടേതായ മുദ്ര പതിപ്പിച്ച കൂട്ടായ്മയാണ് പ്രതീക്ഷ. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും ആതുര ശുശ്രൂഷയിലൂടെയും മെഡിക്കൽ കോളേജിലെ രോഗികളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച കൂട്ടായ്മ ഇപ്പോൾ കുറഞ്ഞ നിരക്കിൽ കെയർ ഹോം തുറന്നിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്കും അവരുടെ കൂട്ടിനെത്തുന്നവർക്കും കുറഞ്ഞ നിരക്കിൽ താമസിക്കാനൊരിടം എന്നതാണ് പ്രതീക്ഷയുടെ ലക്ഷ്യം. കെയർ ഹോമിൻ്റെ ഉദ്ഘാടനം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് CP മുഹമ്മദ് ബഷീർ ഓൺലൈനിലൂടെ നിർവഹിച്ചു. പ്രതീക്ഷയുടെ പ്രതീക്ഷ ഹോം കെയർ കോഴിക്കോട് യൂണിറ്റിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കുകയാണ്. അതോടുകൂടി അതിൻ്റെ സേവനം ജനങ്ങൾക്ക് ലഭ്യമാകും, ആവശ്യക്കാർക്ക് ലഭ്യമാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന അള്ളാഹുവിൻ്റെ വചനം ഉച്ചരിച്ചുകൊണ്ട് ഈ സംരംഭം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയും പൊതുജനങ്ങൾക്ക് ഇത് ലഭ്യമാക്കാൻ ഉള്ള ഈ സ്റ്റെപ്പ് അള്ളാഹുവിൻ്റെ നാമത്തിൽ എടുക്കുകയാണ്. അള്ളാഹു ഇതിനെ കബൂലാക്കട്ടെ. ഈ നന്മ അള്ളാഹു ഭൂമിയിൽ വർദ്ധിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുമാറാകട്ടെ. കാരുണ്യ ശുശ്രൂഷ മേഖലയിലെ പ്രതീക്ഷയുടെ പ്രവർത്തനങ്ങൾ സ്തുത്യർഹമായ സേവനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ നിസ്വാർത്ഥമായി മറ്റു താല്പര്യങ്ങളില്ലാതെ പണിയെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ള പ്രതീക്ഷയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. പ്രതീക്ഷ ട്രസ്റ്റ് ചെയർമാൻ എ അബ്ദുൽ സത്താർ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ ജമാൽ മുഹമ്മദ്, സംസ്ഥാന സമിതി അംഗങ്ങളായ മുസ്തഫ കൊമ്മേരി, പി നാസർ അഹമ്മദ്, നവാസ് തിരുവനന്തപുരം, ട്രഷറി ജനറൽ സെക്രട്ടറി ഇ സുൽഫി, കോഴിക്കോട് യൂണിറ്റ് പ്രസിഡന്റ് ബഷീർ ടി എന്നിവർ സംസാരിച്ചു. മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്ക് താങ്ങും തണലുമായി പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് പ്രതീക്ഷ. ഇതിനോടകം ആതുരാലയത്തിലെ നിരവധി സേവനങ്ങളിലൂടെ വാർത്തയിൽ ഇടം പിടിച്ച കൂട്ടായ്മ കൂടിയാണ് ഇത്. ഹോം കെയർ സേവനത്തിന് മുമ്പ് പ്രതീക്ഷ കുടിവെള്ള പദ്ധതി നടപ്പാക്കിയിരുന്നു. ഈ മാസത്തിന്റെ തുടക്കത്തിലായിരുന്നു പദ്ധതിയുടെ ഉദ്ഘാടനം. രോഗികൾക്ക് കൂട്ടിയിരിക്കുന്നവർക്ക് കുപ്പിവെള്ളത്തെ ആശ്രയിക്കേണ്ടി വരുന്ന ദയനീയ സാഹചര്യത്തിലാണ് പ്രതീക്ഷയുടെ തിരുനാളമായി കുടിവെള്ള പദ്ധതി ആരംഭിച്ചത്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ശ്രീജയൻ ആണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. പ്രതീക്ഷയുടെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നോമ്പുകാലത്തെ രോഗികൾക്കും കൂട്ടിനെത്തിയവർക്കും നോമ്പുതുറയൊരുക്കിയും പ്രതീക്ഷ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. പാവപ്പെട്ട രോഗികൾക്ക് താങ്ങാവാൻ കഴിയുന്ന രീതിയിൽ ഒരു ഡയാലിസിസ് സെൻ്റർ തുടങ്ങുക എന്നതാണ് പ്രതീക്ഷയുടെ അടുത്ത പദ്ധതിയെന്ന് പ്രതീക്ഷയുടെ കോഴിക്കോട് യൂണിറ്റ് പ്രസിഡന്റ് ബഷീർ ടി തേജസ് ന്യൂസിനോട് പറഞ്ഞു. കൂടാതെ മെഡിക്കൽ കോളേജിൽ വച്ച് മരണപ്പെടുന്ന രോഗികളെ കുളിപ്പിക്കുന്നതിനും ശുദ്ധീകരിക്കുന്നതിനുമായൊരു കേന്ദ്രം, കൂടുതൽ സൗകര്യങ്ങളുള്ള ആംബുലൻസുകൾ, ഭക്ഷണ വിതരണ കേന്ദ്രം തുടങ്ങി രോഗികൾക്ക് തണലാവുന്ന നിരവധി ഭാവി പദ്ധതികൾ ഉടൻ ഉണ്ടാവുമെന്നും അദ്ദേഹം തേജസ് ന്യൂസിനോട് പറഞ്ഞു. തേജസ് ന്യൂസ്, കോഴിക്കോട്.